ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്താ ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്, മൂന്ന് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി. അപ്പോൾ അത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് കുക്കായിട്ട് കിട്ടണം നേന്ത്രപ്പഴം. അപ്പോൾ അതിനുവേണ്ടി വേണമെങ്കിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതാ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത്, ഇതാ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കിയാൽ ഉടയുന്ന ആ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതായി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നേന്ത്രപ്പഴം ഉടച്ചു കൊടുക്കാം. ഈ സ്പാറ്റിൽ വെച്ചിട്ട് ഇതായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നേന്ത്രപ്പഴം ഉടയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പും പിന്നെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, അത്രയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതിവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതാ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, വെള്ളം കൂടി പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടാണ് വേണ്ടത്, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ അതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, ഇത്രയും മതി. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ സ്ക്യൂസിംഗ് ബോർഡിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പാന് നല്ല ചൂടായി വന്നിട്ടുള്ള പാന്, നല്ല ചൂടിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്യരുത്. നല്ല ചൂടായി വന്നതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതാ ഇതുപോലെ മാവ് ചുറ്റിച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. കുറച്ച് സമയം തന്നെ മതി. അപ്പോഴേക്കും അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സ് ഇതാ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് അടുത്തതും കൂടെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് അതിൽ ഒഴിച്ച് പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാനിൽ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും വേഗം വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.